Toad. Oh, ഞാൻ
എന്താ മോളെ? അച്ഛൻ മാമിയെ കാണാനില്ല. മാമി! മോളെ! മാമി! 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 അച്ഛാ! മോളെ! മോളെ! മാമി! മോളെ! മാമി! മോളെ! മാമി! മോളെ! എന്താ ഈ കാക്കോത്തിക്ക് കല്ല് കിട്ടുക എന്ന് വെച്ചാ?
കാക്കോത്തിക്ക് കല്ലിയേറ്റി മന്ത്രം ചൊല്ലിയ എന്ത് ആഗ്രഹവും സാധിക്കുന്ന കാക്കോത്തിക്ക് വലിയ ശക്തിയാ. കാക്കോത്തിക്കാവിലെ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം, മൂക്കുത്തിക്കല്ലെല്ലാം വേറെ വെക്കാം. ഇക്കൊല്ലം മേടത്തി കല്യാണം വേണമെങ്കിൽ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ. ഈ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ. ഇനി കാലം മൊത്തേക്ക് എന്നെ തല്ലാൻ കിട്ടില്ല, നോക്കൂ. ഓട ജോണി, നമുക്ക് പോവാം. നേരാണ് വസ്തുത, ഇന്ന് അവന് തല്ല് കിട്ടില്ലേ? കാക്കോത്തി ഒന്ന് കല്ലെടുത്താ ഇനി ഒരിക്കലും അവന് തല്ല് കിട്ടൂല, ഉറപ്പാ. കാക്കോത്തിക്ക് ഇഷ്ടമുണ്ടെങ്കിലേ പല്ലെടുക്കൂ. കാക്കോത്തിക്ക് എന്തിനാ കല്ല്? മാലയട്ടെ, കാക്കോത്തിക്ക് വലിയ ഇഷ്ടാ കല്ലുമാല. എപ്പോഴും അത് കഴുത്തി ഇട്ടോണ്ടേ നടക്കൂ. എപ്പോ എടുക്കും? ഗ്രഹവാടം ചെയ്യാത്തവരുണ്ടോ? ഓരോരുത്തരായി ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ എഴുന്നേറ്റവൻ ഇങ്ങോട്ട് വരാം. ഞാൻ ഗ്രഹപാഠം ചെയ്തതാ. കൊണ്ടുവരാം സാർ, ചെയ്യാത്തവരുണ്ട്, അവർക്കും എഴുന്നേൽക്കാം. ഇങ്ങോട്ട് വരാം. നിനക്ക് ബോർഡിലോട്ട് എഴുതാം. പതിനായിരത്തി ഏഴ് ന്യൂനം 99. അവിടെ ഒന്നുമില്ല സർ. അതിന്റെ അടുത്തതിൽ നിന്നെടുക്കാം. അവിടെ ഒന്നുമില്ല സർ. അതിന്റെ അടുത്തതിൽ നിന്നെടുക്കാം. അവിടെ ഒന്നുമില്ല സർ. അതിന്റെ അടുത്തതിൽ നിന്നെടുക്കാം. അവിടെ ഒന്നേ ഉള്ളൂ സർ. മേലാൽ ഗ്രഹപാഠം കോപ്പി അടിക്കരുത്. മുരളിക്കും ജോണിക്കും ഇങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞില്ല നേരാന്ന്? കാക്കോത്തി ശരിക്കും ഉള്ളതാ. കാക്കോത്തിയുടെ ശക്തി കൊണ്ടാ എനിക്ക് ഇന്ന് തല്ലുള്ളായും സമരം വന്നത്. എന്റെ ചേച്ചി കണ്ടിട്ടുണ്ട് കാക്കോത്തിയെ, ഒത്തിരി മുടിയുള്ള ഒരു സുന്ദരിയാ കാക്കോത്തി. പോ പിന്നെ, എന്റെ അച്ഛൻ കണ്ടിട്ടുള്ളല്ലേ, വയസ്സിയാ, വടിയും കുത്തിപ്പിടിച്ചാ നടക്കുന്നെ. കാക്കോത്തി പെണ്ണു അല്ല, വയസ്സിയല്ല, ആളാ, ഒരു മുട്ടാനാള്. എന്റെ ചാച്ചൻ കണ്ടിട്ടുള്ളതാ. ആ കാക്കോത്തിയില്ല, ഒരു കീക്കോത്തിയില്ല. കല്ലും പൊതിയും ഞാൻ കാണിച്ചു തരട്ടെ. കാക്കോത്തി കാവിലെ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലിക്കും പൊന്നു വെക്കാം. കാക്കോത്തി കാവിലെ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലിക്കും പൊന്നു വെക്കാം. ആ ഇതാ കിട്ടിപ്പോയി. ആ കാക്കോത്തിയില്ല, ഒരു കീക്കോത്തിയില്ല. ഓ കാക്കോത്തിയുടെ കല്ല്. ആരാടാ
കാക്കോത്തിയെ കണ്ടിട്ട് എന്തിനാ പേടിച്ച് ഓടിയേ? കാക്കോത്തിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാ. കാക്കോത്തിയെ കാണാൻ പറ്റുന്നതും കാക്കോത്തിയുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു ഭാഗ്യ. ആരെ മുഖ്യമേ കാക്കോത്തി? അതോ അത് വലിയൊരു കഥയാ. കാക്കാലത്തി സുഭദ്ര, ഏ അഴക്, എണ്ണക്കരപ്പ്, ദൈവളെ പോലെ ചെമ്പട്ടൊടുത്ത് ചെങ്കല്ലു മൂക്കൂത്തിയിട്ട് കല്ലുമാലയും കക്കമാലയും ഇട്ട് ഈ നാട് മുഴുവൻ പാട്ടും പാടി നടന്നു കാക്കാലത്തി സുഭദ്ര. സുഭദ്രയുടെ പാട്ട് കേട്ട ചെല്ലമ്പള്ളി മഠത്തിലെ ഇളനീലാണ് സുഭദ്രപ്പതിനോട് വല്ലാത്ത കൊതി. ആരായി ഇളനീലാൻ? ഒറ്റക്കാലൻ, ദുഷ്ടൻ, കഷ്ണളൻ, ദൈവനെ പോലെ. പാട്ടും പാടി നടന്ന കാക്കാലത്തി സുഭദ്രയുടെ പിന്നാലെ കൊതിയോടങ്ങനെ പാത്തും പതുങ്ങി നടന്നു ഒറ്റക്കാലൻ ഇളനീലാൻ. കൊതിക്ക് മലക്കറവന്മാരുടെ പുതിയ ഉത്സവത്തിന് നാടകം കളിക്കാൻ വന്ന പാണ്ഡിക്കാരുടെ നാടകത്തിൽ ഒരു ഭാഗവതരുണ്ടായിരുന്നു. രസികൻ, മിടുമിടുക്കൻ, കണ്ടാലോ കാമദേവൻ ദൈവം തന്നെ. ഭാഗവതരുടെ പാട്ട് കേട്ട സുഭദ്ര ഭാഗവതരെ നോക്കി അങ്ങിരുന്നു. എന്തിനു പറയുന്നു, പത്താം ഉത്സവത്തിന്റെ അന്ന് ഭാഗവതരും സുഭദ്രയെ ലോകത്തിലായി. നാട് മുഴുവൻ ഭാഗവതരും സുഭദ്രയും പാട്ടും പാടി നടന്നു. ഒറ്റക്കാലിന് ഇളമീലാന്റെ മനസ്സിലോ പകയും കുശുമ്പും അങ്ങനെ അങ്ങ് നിറഞ്ഞു. ഒരു മേടമാസ സന്ധ്യയില് അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞു പഞ്ചാമൃതവും പ്രസാദവും ഒക്കെയായി ഭാഗവതരെ കാണാൻ ചെന്ന സുഭദ്ര കണ്ടതെന്തവാ? ആറുമോണിപ്പെട്ടിയുടെ അടുത്ത് ചത്ത് കിടക്കുന്ന ഭാഗവതരെ. വേണ്ട നിൽക്കുന്നു ഒറ്റക്കാലും ഇളനീലാനും കുറെ ചട്ടമ്പികളും സുഭദ്രേനെ പിടിക്കാൻ. ഒറ്റ ഓട്ടായിരുന്നു സുഭദ്ര ശിവന്റെ നടയിലോട്ട് ഇളനീലാനും ചട്ടമ്പികളും പിന്നാലെ. കാവിനകത്തിട്ട് അവർ സുഭദ്രയെ വലിച്ചലച്ചു. അവിടെ കല്ലുമാലയും കക്കമാലയും ഒക്കെ പൊട്ടിച്ചത് ഒരു വിടവശയായ അവൾ ശിവപ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അന്നേരെ എവിടെ നിന്നറിഞ്ഞില്ല സുഭദ്രയ്ക്ക് വല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു. ശിവലിംഗം കയ്യിലെടുത്ത് വട്ടം ചൊരറ്റി ഒറ്റയടി ഇളനീലാന്റെ തലയ്ക്ക്. ഇന്നും വെള്ളാരം കല്ലുകൾ കൊണ്ട് മാല കെട്ടി ഭാഗവതരെയും കാറ്റു കാത്തിരിക്കുക കാക്കോത്തി സുഭദ്ര. വെള്ളാരം കല്ലുകൾ ആ നടക്ക വെച്ച് പ്രാർത്ഥിച്ചോളൂ, എന്താഗ്രഹവും കാക്കോത്തി സാധിച്ചു തരും. രാവിലെ കാളിക്കിച്ചിരി കച്ചി പോലിട്ട് കൊടുക്കാൻ എന്തുവാ? നിന്നോട് ദിവസം മാത്രമായിട്ട് അവനിങ്ങ് വന്നോളൂ. പറയുന്നത് കേട്ടില്ലെങ്കിൽ കൊന്നുകളഞ്ഞ പച്ചവെള്ളം ഞാൻ തരത്തില്ല. പട്ടിണി കിടക്ക്, ഒന്ന് രണ്ടു ദിവസം ഒന്നും ചെന്നില്ലെന്ന് വെച്ച് ചത്തുപോകത്തൊന്നും ഇല്ല. ടീച്ചർ, ടീച്ചർ പുതിയതായിട്ട് വന്നതാണോ? കാലമത്തായി സാറിന് പകരം വന്നതാണോ ടീച്ചർ? ടീച്ചറിന്റെ വീട് എവിടാ?
പേരെന്താ ടീച്ചർ? ആ ബഹളം വേണ്ട, ഇനി ഞാനാ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ, വത്സല ടീച്ചർ. ഇനി എന്തൊക്കെ അറിയണ്ടേ? ടീച്ചർ തല്ലോ? പിന്നെ പറഞ്ഞതനുസരിക്കാതെയും പഠിക്കാതെ ഇരുന്നാൽ തീർച്ചയായും തല്ലും. ഇനി ആരാ ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? ഒന്നാമൻ? ആരാ ഉണ്ണി? മിടുക്കൻ. ആ ഇനി ആരാ പഠിക്കാൻ ഏറ്റവും മോശം? വെക്കാതെ ഇരിക്കൂ. ആരാ മുരളി? മുരളി പാട്ടിന് ഫസ്റ്റാ ടീച്ചർ. അതെയോ? പാട്ടിൽ മാത്രം മതിയോ? പഠിത്തത്തിൽ ഒന്നാമൻ ആവണ്ടേ? ഇരുന്നോളൂ. ടീച്ചറെ കാള പ്രസവിക്കോ? വണ്ടിക്കാള പ്രസവിക്കോ? കാളയല്ലോ, പശുവല്ലേ പ്രസവിക്കുന്നത്? ഇവിടെ ഒരു കാള പ്രസവിച്ചിട്ടുണ്ട് ടീച്ചർ. ഈ മുരളിയെ കാള വെച്ചതാ. ടീച്ചറേ ഇവൻ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല, മഹാശല്യവ. വാടാ, നിന്നെ ഇനി ഞാൻ കാണിച്ചിരുന്നുണ്ട്. വേണ്ട ടീച്ചർ, എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടല്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം. ടീച്ചറങ്ങ് വിട്ടേ. ടീച്ചറേ പുതിയതായിട്ട് വന്നതുകൊണ്ട് തോന്നുന്നതാ, ഇവനെയൊക്കെ എനിക്കറിയാൻ പാടില്ലാത്തോടോ. വാടാ അവിടെ. ടീച്ചർ വേണ്ട. പിന്നെ ഈ കുട്ടിച്ചാത്തിനെ വെച്ചിട്ട് എങ്ങനെയാ സാറേ ക്ലാസ് എടുക്കുന്നത്? എന്താ ടീച്ചറേ? ദേനാ പുതിയ ടീച്ചറുടെ ക്ലാസ്സിൽ ഇവൻ അടിയുണ്ടാക്കി. പുന്നുസന്ധിനെ മുരളിയെ കാള പറ്റതാണെന്ന് പറഞ്ഞേ, അതുകൊണ്ടല്ലേ ലേളയൊക്കെ ഉണ്ടായേ? മുരളിയെ എല്ലാരും കളിയാക്കും ടീച്ചർ. മുരളി പാവാ. മുരളിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, കാളവണ്ടിക്കാരനെ എവിടുന്നാ കിട്ടിയതാ. അവരൊരുപാട് പണിയെടുപ്പിക്കും, എന്നാലും ഒറ്റ ദിവസം ക്ലാസ് മുടങ്ങത്തില്ല. പഠിക്കണമെന്ന് അവന് വലിയ ഇഷ്ടമാ. നിന്റെ രക്ഷാകർത്താവെന്നും കൊണ്ട് ഒരുത്ത നടപ്പുണ്ടല്ലോ, അയാളെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. വീട്ടിൽ വേണ്ടാത്തൊരു ഇവിടെ വേണ്ട. ഓ പോക. കാക്കോത്തി, എനിക്ക് ആരുമില്ല, അച്ഛനും ഇല്ല അമ്മയില്ല, സാറുമാർക്കും കുട്ടികൾക്കും ആർക്കും എന്നെ കണ്ടുകൂടാ. എനിക്ക് മതിയായി, എനിക്ക് ഇനി പഠിക്കണ്ട, സത്യമായിട്ടും പഠിക്കണ്ട. ആ
നിക്കടാ അവിടെ. നീ ഇന്ന് മാത്തുക്കുട്ടി മുതലാളുടെ മോനെ അടിച്ചു അല്ലേടാ? നിന്നെ ടീച്ചർമാരും സാർമാരും പള്ളുക്കുടുത്തി അടിച്ചിറക്കി അല്ലേടാ? എന്നെ വിളിച്ചോണ്ട് എന്നിട്ട് സ്കൂളിൽ കയറിയാ മതിയെന്ന് യത്മാഷ് പറഞ്ഞു അല്ലേടാ? ചെല്ലിയല്ലേ തന്തജമന അങ്ങോട്ട് ചെല്ലേ അവനെ പഠിപ്പിക്കാൻ. എന്റെ പൊന്നു മോനിനി അങ്ങനെ അങ്ങ് പഠിക്കണ്ട. നിന്നെ വത്സല ടീച്ചർ തിരക്കായിരുന്നു, സ്കൂളിലോട്ട് ചെന്നാണ് ടീച്ചറെ കാണുന്നെന്ന് പറഞ്ഞു. ഞാൻ ഇനി പള്ളിക്കൂടത്തിലേക്കില്ല ജോണി, എനിക്കിനി വരാൻ പറ്റില്ല. എനിക്ക് പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാക്കോത്തിക്ക് കല്ല് കെട്ടി. ആ കല്ലും കാക്കോത്തി കൊണ്ടുപോയി. പിന്നെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു, കാക്കോത്തിയല്ല കാക്കോത്തിയെ പോലൊരു പെണ്ണ്. ചുമ്മാ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് വരുന്നുണ്ടോ? ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തെയ്യാൻ പോവാ? കാളയെ കുളിപ്പിച്ച് നടക്കാനോ? അല്ല, പിന്നെ അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എടാ മുരളി, എടാ കുരുത്തങ്കട്ടവനെ, കാളയെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് നേരം എത്രയായി, എന്തെടുക്കോടാ അവിടെ? എടാ കൊച്ചനെ, അവൻ ഇനി പള്ളിക്കൂടത്തിലോട്ടൊന്നും വരുന്നില്ല. കൊച്ചൻ കൊച്ചന്റെ പാട്ടിന് പോയാട്ടെ, പോവാണോ പറഞ്ഞത്? കാളയെ കുളിപ്പിക്കാതെ നീ പിന്നെ എന്തോ ചെയ്യാൻ പോവാടാ? തലതുറച്ചവനെ, വേഗം കാളയെ കുളിപ്പിച്ചേറ്റി കച്ചി വരിയിട്ട് ഓടാ. എന്താണോ പിന്നെ വെട്ടുപോത്തിനെ പോലെ നോക്കി നിൽക്കുന്നത്? നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു. അയ്യോ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ കക്കാൻ വന്നതല്ല. പിന്നെ എന്തിനാ വന്നത്?
എനിക്കറിയില്ല. എനിക്ക് വീടില്ല, എനിക്ക് ആരുമില്ല. പറഞ്ഞത് നീ എന്തിനാ വന്ന് എന്നോട് പറ. ഞാൻ പാട്ട് കേട്ട് വന്നു. നീ കക്കാൻ വന്നല്ലെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ തന്നെ കക്കാനും എടുക്കാനൊക്കെ ഇവിടെ എന്താ ഉള്ളത്? മോന്റെ പേരെന്താ? മുരളി. ഞാൻ പോവോ? എങ്ങോട്ട് പോവാൻ? നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? നീ ഞങ്ങളുടെ കൂടെ കൂടുന്നു. എടോ വേദാളയ്യ, ആ ചെക്കനെ അങ്ങ് പറഞ്ഞു വിട്. ആരെങ്കിലും അന്വേഷിച്ചു വരും, വല്ല പോലീസോ പുക്കാറെ കേട്ടു. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഓതല്ലേ ഇവിടുന്ന്? ഇവൻ നല്ലൊരു കൊച്ചനാ, മിടുക്കനാ. പാട്ട് ഇഷ്ടമാണോ നിനക്ക്? പാടാൻ അറിയാം. പറയുന്നതെല്ലാം കേട്ട് എന്നോടൊപ്പം നിന്നോളാവോ? ഒത്തിരി കാശ് കിട്ടും. നീ ഇതൊന്ന് വെച്ചേ, ഞാൻ കാണട്ടെ. എന്തൊരു ശേല്! കാക്കോത്തിക്ക് ഒരു ചോപ്പ് നിറം. കാക്കോത്തിയോ? അതാരാ? കാക്കോത്തി അല്ലെന്നൊക്കെ എനിക്കറിയാം, എന്നാലും കാക്കോത്തിയെ പോലാ. ജോണി പ്രസന്റ്. മുഹമ്മദ് പ്രസന്റ്. മുരളി. മുരളി, മുരളി ഇന്നും വന്നില്ലേ? അവൻ പഠിപ്പ് നിർത്തി. പിന്നിപ്പ എന്ത് ചെയ്യുന്നു? അവനിപ്പ തെണ്ടക്കാട സെറ്റിലെ ടീച്ചർ. നന്നങ്ങാടികൾ ഞങ്ങൾ നിന്നാമിന്നികൾ.
ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കരുതായിരുന്നു. നീ വിഷമിച്ചിട്ടെന്താ? അതായിരിക്കും അവന്റെ വിധി. അതല്ല അച്ഛാ, അവന്റെ പഠിപ്പ് മുടങ്ങാനും തെണ്ടക്കാരുടെ കൂട്ടത്തിൽ ചേരാനും ഞാൻ തന്നെ നിമിത്തമായില്ലെന്ന് ഓർക്കുമ്പോഴാ. കുട്ടിയെ കൂട്ടത്തിൽ വിടാൻ മനസ്സ് വരുന്നില്ല. അതിനവനെ ആരും പിടിച്ചുകൊണ്ട് പോയല്ലോ മോളെ, അവൻ താനേ പോയതല്ലേ. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം, വീട്ടിലും കൊണ്ടാക്കാം, ഹെഡ്മാഷെ കണ്ട് സംസാരിച്ച് സ്കൂളിലും കേറ്റാം. പോരെ മോളെ. വേണ്ട അച്ഛാ, അച്ഛൻ ബെത്തപ്പെടുകയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ ഒട്ടും ബെത്തപ്പെടുത്താതെ നിന്റെ ബെത്തപ്പാടുകളൊക്കെ കൂട്ടുകയല്ലേ മോളെ. തുടങ്ങി, അച്ഛൻ പോയി കിടന്നേ. പഴം കഞ്ഞി ഉണ്ടോ സാറേ? പഴം കഞ്ഞി കുടിക്കാൻ? നോ നോ
വേഷം നട്ട് വയ്യ സാറേ, എന്തെങ്കിലും താ. ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്നാ വാ, ഞങ്ങളുടെ കൂടെ പോരെ. വരുമോ? നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ. വിളിക്കണോ? വിളിക്കണോ? ആ കുഴപ്പമില്ല, നിനക്ക് വിളിക്കാം. വിളിക്കാം. കാലമത്തണ്ടോ കാലൻ? ഒരു കല്ലു കൊത്തിയാൽ നിനക്കെത്ര കിട്ടാം? 50 പൈസ കിട്ടും. ഇന്ന് നിനക്കെത്ര കൊത്താം? 3-4 കൊത്താം സാറേ. എന്നാൽ ഇന്ന് കൊത്തണ്ട, മേല് ഈ വഴിക്ക് വരണ്ട. വിളിച്ചു കൂവാതെ നടക്കണം. കാക്കോത്തിക്ക് ആരെയും പേടിയില്ലേ? ആരെയും? പോലീസിനെയോ? പോടാ. അപ്പൊ പേടിയുണ്ട്? പോലീസിനെ എല്ലാവർക്കും പേടിയാ. പോലീസിനെ ഒന്നല്ല, പൂവാച്ചുവിനെയാ. പൂവാച്ചുവോ? അതാരാ? ദുഷ്ടനാ, ചത്തുപോയി. ഇവിടെ ആരില്ലേ? എന്തുവാണ് ചേർക്ക ഇവിടെ വന്ന് വിളിച്ചു പോകുന്നത്? എന്താ? ഞാൻ മുരളിയുടെ ക്ലാസ് ടീച്ചറാ. അതിനിപ്പോ ഞാനെന്താ വേണം? ആ കുട്ടി ഇപ്പോ സ്കൂളിൽ വരാറില്ല. നാളെ മുരളിയുടെ പേര് വെട്ടും. 15 ദിവസം കഴിഞ്ഞാൽ പേര് വെട്ടുന്ന നിയമം. നിയമം പോലെ അങ്ങോട്ട് ചെയ്താട്ടെ. അവന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് ആരും വരണ്ട. ഇവിടെ ആർക്കും അവന് വേണ്ട. തെണ്ട നടക്കുമല്ലോ, തെണ്ട. കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറിയാ അവൻ എങ്ങും പോയില്ല, ഇവിടെ തന്നെ നിന്നോളും. എന്തിനാ നിന്നിട്ട്? ചാപ്പാട് കൊടുത്തതിന്റെ സമ്മാനം തന്നിട്ട് ആ ചെകുത്താൻ പോയത്? തലച്ചോറ് വരെ ഇളകിപ്പോയി. ഇനി അങ്ങനൊന്നും ചെയ്യില്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? പിന്നെ എന്തിനാ അവിടെ എവിടെയൊക്കെ ഏൽപ്പിക്കുന്നത്? കൊണ്ടു നിർത്തിക്കോ. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ പണിക്കൊരാളാവും. ടീച്ചർ പോയാട്ടെ, ഞാൻ വലുതൊക്കെ പറഞ്ഞു പോകും. പിന്നെ തേച്ചാലും കുളിച്ചാലും പോകത്തില്ല. Thank you.
കാവിന്റെ ഉള്ളിൽ കാണാൻ ടീച്ചർ വാ ചാരായം വാറ്റുണ്ട് ഇവിടെ അത് നിനക്കെങ്ങനെ അറിയാം മണം കേട്ട് അറിഞ്ഞൂടെ എന്റെ ചാച്ചൻ കുടിക്കുന്നതാ മേലെ എല്ലാരും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ പോപ്പോ ജീ പോപ്പോ ഓ വലിയ ആള് ഹായ് എടോ ഇന്നെ വേല എന്താടോ എടോ എന്നാ ഞാൻ എന്താ നിന്റെ മറ്റവനോ പോ വേല പറയടോ വയസ്സിലെപ്പോഴും മരിച്ചു അമ്പലത്തിൽ പ്രസാദം കൊടുക്കാൻ ഒരുക്കി വെച്ചിരുന്ന തിളച്ച പായസത്തിൽ വീണു എന്തിനാ ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയുന്നത് എന്റെ ലക്ഷ്മിയെ പോലെ
ഞാൻ കൂടൂല, കാക്കൂത്ത് ചീത്തയാ. എന്തിനാ എന്നെ എപ്പോഴും അടിക്കുന്നത്? ഞാൻ ഇനി അടിക്കും. നീ സ്നേഹമില്ലാത്തവന, ചീത്തയാ. പോടാ പോ, എവിടെ വേണമെങ്കിലും പോ, നിന്നെ എനിക്ക് വേണ്ട. കാണാൻ പറ്റവനെ അല്ലേ, ഞാൻ പോവ. സംശയിക്കുന്ന സാർ, നടന്നതും പറയും, നടക്കാൻ ഇരിക്കുന്നതും പറയും, എല്ലാം പറയും. നടക്കുന്നു ഇരിക്കുന്നു ഒന്നും നമുക്കറിയണ്ട, കാര്യം വലുത് നടക്കുമെന്ന് മാത്രം അറിഞ്ഞാ മതി. നടക്കും സാർ. ഇവിടെ ഒന്ന് കഴിക്കുന്ന അല്ലൊന്നും പിടിക്കില്ലേ, നമുക്ക് അകത്തോട്ട് കയറാം. എന്തിനാ അകത്തോട്ട് പോണേ, ഇവിടെ നിന്നോണ്ട് മതി. അയ്യേ, ഇവിടെ നിന്നോ? ആളെ വേണ്ട, മോശമല്ലേ. എന്ത് മോശം, കൈ കാണിച്ചേ. ഒച്ച വയ്ക്കാതെ അപ്പുറത്തെ ആളുകളുള്ളതാ. അപ്പുറത്തെ ആളുണ്ടോ? തൊലക്കല്ലേ, നമ്മൾ മാത്രം കേട്ടാ പോരേ. എനിക്ക് തരുവോ? കൈ നോക്കണെങ്കിൽ കാശുതാ. കാശൊക്കെ തരാം, അകത്തോട്ട് വാ. പയ്യന്റെ കാര്യമല്ലേ, ഞാനേറ്റു അറേഞ്ച്മെന്റ് ഒക്കെ നടത്തിക്കൂ.
നീയും കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മുരളി എന്തിനാ കുട്ടി സ്കൂളിലും കയറാതെ വീട്ടിലും കയറാതെ അലഞ്ഞു നടക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറ. നിപ്പുണ്ടില്ലേ അഹങ്കാരം അഹങ്കാരം. വത്സല നിന്റെ ടീച്ചറല്ലേ മോനെ, ടീച്ചർ വഴക്കു പറഞ്ഞു വെച്ച് ഇങ്ങനെ കരയാമോ? മോന്റെ പഠിപ്പ് നിർത്തിയെന്നും വല്ലവരുടെ കൂടെ അലയുവാണെന്നും അറിഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്ത് വിഷമകരം അറിയാമോ നിനക്ക്? ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. ആരുമില്ലായിരുന്നു എനിക്കും. വൈകുന്നേരങ്ങളിൽ വള്ളം ഊന്നാൻ പോകുമ്പോൾ രണ്ടര ചക്രം കിട്ടും. അതുകൊണ്ടായിരുന്നു എൻ്റെ പഠിപ്പും ഭക്ഷണവുമൊക്കെ. പഠിപ്പ് മാത്രം കളയരുത് കുഞ്ഞെ. നിന്റെ പഠിപ്പിനുള്ള ചെലവ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ നിന്റെ വീട് വിട്ട് എങ്ങും പോകരുത്. അവരാരും നിന്നെ നോവിക്കാതെ ഞങ്ങൾ നോക്കാം. വരൂ. ഞാൻ പറയുന്നത് കേൾക്കാതെ പിന്നെ ആ തെണ്ടക്കാരുടെ കൂടെ പോവാണെങ്കിലേ എല്ലാവർക്കും ഇതുവരെ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുത്ത് നിന്നെ ജയിലിൽ പിടിച്ചിടും. പോലീസുകാരെ നിന്നെയും നിന്റെ കൂട്ടരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. ഇരി ഇരിക്ക്. നിനക്ക് വിശന്നിട്ടാണോ കക്കാൻ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ ഇത് മുഴുവൻ നീ തിന്നു തീർക്കണം ഒറ്റയിരുപ്പില്. കഴിക്ക്. മടിക്കണ്ട മുരളി, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. കഴിച്ചോളൂ, ഞാൻ നിന്റെ ടീച്ചറല്ലേ. എന്തിനാ പിന്നെയും കരയുന്നത്? എനിക്ക് ഞാൻ വീട്ടിൽ പോകണ്ട. ഞാൻ പോവില്ല, ഒരിക്കലും ഞാൻ പോവില്ല. ശരി ശരി, നീ കഴിക്ക്. ഞാൻ നിന്നെ വിടുന്നില്ല, ഇവിടെ നിർത്തി പഠിപ്പിക്കാം. പക്ഷെ നീ സത്യം ചെയ്യണം, ഇനി മേലിൽ ആ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ പോവില്ലെന്ന്. സത്യം ചെയ്യ, നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യണം.
എന്നെ കൊണ്ട് സത്യം ചെയ്യ്. ചോറിന്റെ മുമ്പിലിരുന്ന സത്യം തെറ്റിയാ കണ്ണുകൂട്ടി പോവും. കഴിക്ക. പണ്ടങ്ങ് കുറച്ചുകൂടി തടി, വിശപ്പ് കേട്ടില്ല. കുറെ ആയില്ല മോന്തിരി, ഇനി ഇല്ല. എടി ഞാൻ പട്ടുവിയറിഞ്ഞ് ചത്തുപോടി. ഇല്ലെന്ന് പറഞ്ഞില്ലേ ലക്ഷ്മി? നിന്റെ കാലത്തെല്ലാം കുറച്ചുകൂടി തടി. ചെക്കൻ പോയ ദണ്ണവാ പെണ്ണിന്. ലക്ഷ്മി പിണങ്ങിയിരിക്കുക. എന്തിനാ പിണങ്ങിയിരിക്കണേ? ദാ ലക്ഷ്മിക്ക് വാങ്ങിയതാ വള. ശൃംഗരിക്കാൻ വന്നിരിക്കണം. പോയോടാ നീ ഒരു ആണോട്? അവൾ അങ്ങനെ തല്ലി മടിച്ചു വന്നിരിക്ക ജന്തു. അയ്യോ എന്റെ പറയും തല ദേവരെ. ലക്ഷ്മി എന്താ ഇത്? നീ ഇങ്ങനെ തുടങ്ങിയാലോ? അവൻ പോയെങ്കിൽ പോട്ടെ, എവിടുന്നോ വന്നു എങ്ങോട്ടോ പോയി, അങ്ങനെ കരുതിയാ മതി. കരയാതെ മോളെ കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്ന എന്റെ അച്ഛന്റെ വിശ്വാസം. ആ കടം തീർക്കുക, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം. ഇപ്പൊ വലുതായിട്ടുണ്ടാവില്ലേ? ടീച്ചർക്ക് കണ്ട അറിയോ? എനിക്കവൾ ഇപ്പോഴും കുഞ്ഞാ. അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞ്. കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ,
ചുട്ടും പിന്നിക്കോരുത്തൊരു മാലതിർക്കാം തിങ്കൾക്കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടത്തരാം ചുങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞാണ്ടി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം ഇതാ പാഠപുസ്തകങ്ങളുടെ ലിസ്റ്റ് കാശും നീ തന്നെ പോയി വാങ്ങിച്ചോളൂ ഞാൻ പുറകെ വന്നേക്കാം രണ്ടാമതായി തുടങ്ങിയല്ലേ പഠിത്തം അമ്പലത്തിൽ പോയിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് വന്നോളൂ ആ ദേ പിന്നെ ചുണയായിട്ട് സന്തോഷമായിട്ടിരിക്കണം ആരെങ്കിലും കാളപറ്റവനെ എന്നൊക്കെ വിളിച്ചാലേ ദേഷ്യപ്പെടാനൊന്നും പോണ്ട കേട്ടോ നിനക്ക് അത്രയ്ക്ക് അങ്ങ് സങ്കടം വന്നാ ധൈര്യമായിട്ട് പറഞ്ഞോളൂ മത്സല ടീച്ചറുടെ മോനാണെന്ന് പോയിട്ട് വാ ചെക്കനെ കൊണ്ടല്ലേ പെണ്ണു പറഞ്ഞത് നീ എവിടെ പോയിരുന്നു ചെറുക്ക എന്നെ ടീച്ചർ കൊണ്ടുപോയതാ മോൻ പോയത് പിന്നെ ഇവിടെ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ നീ ഈ കൂട്ടം വിട്ട് എവിടേക്കും പോണ്ടട ചെക്ക നിനക്കിവിടെ എന്തൊരു കുറവ് ഇല്ല ഇവൻ പോയില്ല നമ്മൾ വിട്ട് പോയില്ല ഞാൻ വിടില്ല ഞാൻ പോയി ടീച്ചറോട് പറഞ്ഞു വരാം വേണ്ട നീ എങ്ങും പോണ്ട എന്നെ വിട്ടു പോയില്ല എന്ന് സത്യം ചെയ് സത്യം ചെയ്യടാ എന്നെ കൊണ്ട് സത്യം ചെയ് സത്യം കാക്കോത്തി എവിടെ ഞാൻ ഇനി എങ്ങും പോവില്ല കാക്കോത്തി അമ്മയ്ക്ക് തിരുകുരുതി വേണം കൊടംകള് കൊണ്ട കരിങ്കോഴി കൊണ്ട ലറിഞ്ഞാൽ ഇനി പത്ത് കൊല്ലം സുവിച്ചങ്ങ പിച്ച ഈണം വരുത്താനും ഏണം കടുത്താനും പൂനം വരുത്താത്ത ചങ്കാളിയാണ് സൂക്ഷിച്ചെടുത്താ കൊടുക്കും കൊടുക്കും കോവിച്ചു പോയ കടുപ്പം കടുപ്പം അമ്മയ്ക്ക് തിരുകുരുതി വേണം ഒടം കള്ളു
കൊണ്ട കരിങ്കോഴി കൊണ്ട പെരുമീൻ വരും മുമ്പ് തല പല തറിഞ്ഞാൽ ഇനി പത്ത് കൊല്ലം സുവിച്ചങ്ങ പിച്ച എല്ലാം മുറിഞ്ഞങ്ങ് പണി ചെയ്തു എന്ന പല്ലും മുറിഞ്ഞങ്ങ് തിന്നാൻ കിടാത്തി എല്ലാം മുറിഞ്ഞിട്ട് പല്ലും മുറിഞ്ഞിട്ട് പിന്നെന്ത് തിന്നിട്ട് കാര്യം കിടാത്തി ഗുരുതി വേണം കുടം കള്ള് കൊണ്ട കരിങ്കോഴി കൊണ്ട പെരുമീൻ വരും മുമ്പ് തലബല തറിഞ്ഞാൽ ഇനി പത്ത് കൊല്ലം ചുവിറ്റങ്ങൾ പിച്ച സമ്പത്ത് കാലത്ത് കൈപത്ത് വെച്ച ആപത്ത് കാലത്ത് താപത്ത് തിന്നാം സമ്പത്ത് വന്നാൽ താപത്ത് തിന്നാൽ കൈപത്ത് വെച്ചാതെ താപത്ത് തിന്നാം കൊണ്ടുപോയി എല്ലാരും കൊണ്ടുപോയി ഇനി എന്തേ കാക്കുത്തി എനിക്കറിയില്ല അപ്പ പോയി കാക്കുത്തി വാ നമുക്ക് ഇനി ടീച്ചറോട് പോയി പറയാം ഞാൻ വരില്ല എന്റെ അപ്പ എല്ലാണ് ഞാൻ ഇങ്ങു വരില്ല അറിയാം കാക്കുത്തി ടീച്ചർ പറഞ്ഞ പോലീസ് അപ്പയെ വിടും ഞാൻ വരില്ല വരാല്ല പറഞ്ഞത് വാ എന്ന കാക്കത്തി ഒന്നിക്കേ ഞാൻ പോയി ടീച്ചറെ വിളിച്ചോണ്ടിരാം കാവല്
പുസ്തകങ്ങൾ? അത് അതെവിടെന്നാ ചോദിക്കുന്നേ? ടീച്ചർ തന്ന കാശ്. നിന്റെ കാശ്? എന്താ വലിച്ചലേത്? അച്ഛൻ ഒന്ന് വെറുതെ ഇരിക്കൂ. നേരവും കാലം നോക്കിയ രണ്ടാമത് ഇവനെ പഠിക്കാൻ കൊണ്ടാക്കിയത്. Come on.
காக்கோத்தி Bobby!